നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നടീനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നടിയാണ്, നിങ്ങളെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നടിയാണ്. നിങ്ങളെല്ലാവരും ആ നടിയുടെ സെക്സ് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറക്കം വരാത്ത രാവുകളായിരുന്നു അന്നത്തെ കാലത്ത്, തകര റിലീസായ സമയത്ത് ചെറുപ്പക്കാർക്ക്. ആ സിനിമയിലാണ് രണ്ട് നടന്മാരെയും ഒരു നടിയുടെയും ജനനം തന്നെ ആ പടത്തിലാണ്, തകര എന്ന പടത്തിൽ. ചെല്ലപ്പനാശ്ശേരി എന്ന് പറഞ്ഞ നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം. നമ്മൾ എത്ര നെടുമുടി വേണുവിൻ്റെ സിനിമകളുണ്ടെങ്കിലും ഈ ഒരു കഥാപാത്രം നമ്മൾ മറക്കില്ല, ചെല്ലപ്പനാശ്ശേരി. ഞാൻ തന്നെ ആ പടം 10-20 തൊട്ടം കണ്ടിട്ടുണ്ട്. ചെല്ലപ്പനാശ്ശേരിനെ കാണാനും നമ്മുടെ സുഭാഷിനെ കാണാനും നമ്മുടെ അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, പടം നല്ല കലാമൂല്യമുള്ള പടമായിരുന്നു. അങ്ങനത്തെ പടങ്ങളൊന്നും ഇപ്പം ഇല്ല, അതുകൊണ്ടുള്ള ഒരു വിഷമം നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുഭാഷിണി ഇപ്പോൾ എവിടെയാണ്? സുഭാഷിണി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സുഭാഷിണി സിനിമയിലുണ്ടോ? അത് സിനിമയിൽ നിന്ന് പോയോ? അല്ല എന്തെങ്കിലും എന്തൊക്കെയാണ് സുഭാഷിണിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊന്നും ചെറിയൊരു വിശകലനം മാത്രമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ മലയാളിയല്ല നമ്മുടെ ഈ സുരേഖ, ആന്ധ്രക്കാരിയാണ്. അങ്ങനെ ആന്ധ്രക്കാരി ഒരു അധ്യാപികയുടെ മകളാണ്, അച്ഛൻ ഒരു നാടക നടനാണ്. അങ്ങനെ ഈ അധ്യാപികയ്ക്ക് ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അപ്പോൾ മോളിങ് കൊണ്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് സിനിമയിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു സുരേഖ. റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ റാങ്ക് കിട്ടിയപ്പോൾ ഡോക്ടർ ആവണമെന്നാണ് വലിയ ആഗ്രഹം. പക്ഷേ നമ്മളാരും വിചാരിക്കുന്നിടത്ത് ആരും എത്താറില്ലല്ലോ. അപ്പോൾ ഒരു നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖത്ത് ചായം തേക്കലാണ് നിയോഗം. അവിടേക്ക് വന്ന് ചേരും നമ്മൾ. അത് ആ സമയത്ത് അങ്ങനെ ചെയ്യുള്ളൂ. ഏതൊരു വ്യക്തിയും നമ്മൾ വിചാരിക്കുന്നു ചിലപ്പോൾ നടന്നു, അല്ലെ പലർക്കും നടന്നൊന്നും വരും. അങ്ങനെ മുഖത്ത് ചായം തേക്കുന്ന ഒരു കഥാപാത്രം, മുഖത്ത് ചായം തേച്ച് സിനിമകളിൽ അഭിനയിക്കാനാണ് നിയോഗം. അച്ഛന് സിനിമയിൽ അഭിനയിക്കാനിഷ്ടം, അമ്മയ്ക്ക് ഇവളെ ഡോക്ടറാക്കാനാണെന്ന് ഇഷ്ടം. പക്ഷെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു, സിനിമയിൽ അഭിനയിച്ചു. ഒരു ബാലനടിയായിട്ട് 2-3 പടത്തിൽ അഭിനയിച്ചു. പിന്നെ മിസ്സികാ ചരിത്രം എന്ന് പറഞ്ഞൊരു പടം തമിഴിൽ ഇറങ്ങിയതാണ്, അതിൽ അവൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ പടം കേരളത്തിലും നന്നായി ഓടിയുള്ള ഒരു പടം. അപ്പോൾ അതിൽ നന്നായി കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ നടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടെത്തുന്നത് നമ്മുടെ ഭരതനാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന്ധ്രക്കാരിയൊരു ലുക്കല്ല, ഒരു കേരള ലുക്കാണ്. അതുമല്ല, അതിനനുസരിച്ചുള്ള ശരീരം, ശരീരഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള ശരീരഭംഗി. ഒരാളെ ത്രസിപ്പിച്ച് നോക്കുന്ന നോട്ടം, അതിനോടൊപ്പം തന്നെ ഒരു പുഞ്ചിരി, ഏത് വികാരം വരാത്തവനും വികാരം വരുത്തുന്ന കണ്ണുകൾ, അതുപോലത്തെ ചുണ്ടുകൾ, ഒരു മാദകത്വം നിറഞ്ഞ നോട്ടമാണ്. അതേപോലെ ആ മാദകത്വം നിറഞ്ഞ നോട്ടം നോക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചൊരു മന്ദഹാസമുണ്ട്. ആ സിനിമ കണ്ടവർക്ക് അറിയാം, ഓരോ ഫ്രെയിമും ഒപ്പിയെടുത്ത് നോക്കിയിരിക്കണ് ഭരതനായി അവളുടെ സൗന്ദര്യം. അങ്ങനത്തെ നടികൾ ഇപ്പം ഇന്നത്തെ കാലത്ത് വരുന്നില്ല കേട്ടാ. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഇത്. തകര എന്ന് പറഞ്ഞ പടം റിലീസായിട്ട് ഏറ്റവും വലിയ ആകർഷണം ഈ സുഭാഷിണി എന്ന് പറഞ്ഞ കഥാപാത്രമായിരുന്നു. അങ്ങനെ ഒരു തീം, അതിലുള്ളവരൊക്കെ പുതുമുഖങ്ങൾ. സുഭാഷിണിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഒരു നാടകം നടന്ന, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിനയം, നെടുമുടി വേണുവിൻ്റെ അഭിനയം, പ്രതാപപോത്തൻ്റെ അഭിനയം, അതുപോലെ സുരേഖയുടെ അഭിനയം, ഇതെല്ലാം മികച്ചു നിൽക്കണം. ഇത്രയും പുതുമുഖങ്ങളെ വെച്ചിട്ട് ഭരതനെ പോലുള്ളൊരു ഒരു സംവിധായകൻ പടം ഹിറ്റാക്കണം. ഹിറ്റാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്സ് പടമായിട്ട് തടയപ്പെട്ടില്ല എന്നുള്ളതാണ്. കുടുംബങ്ങൾ കയറി കാണുന്ന പടങ്ങളായി മാറി എന്നുള്ളതാണ്. എത്ര കുടുംബങ്ങൾ ആ പടം കയറി കാണും, ഫാമിലി അടക്കം വന്ന് കാണാൻ പറ്റാവുന്ന ഒരു പടമാണത്. ആദ്യമേ അത് ഒരു ഉച്ചപ്പടമായിട്ടൊക്കെ വരും എന്നുള്ള നിലയിലേക്ക് ഇരുന്നിട്ട് ആ പടത്തിന് അങ്ങോട്ട് നല്ല പുള്ളിങ് കിട്ടി. ചെറുപ്പക്കാരെ ഏറ്റെടുത്തു, കുടുംബങ്ങൾ ഏറ്റെടുത്തു, അത്യാവശ്യം നല്ല തമാശയും, അതായിരുന്നു അതിൻ്റെ ആകർഷണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ തകര കഴിഞ്ഞതിന് ശേഷം സുഭാഷിണി വളരെയധികം സിനിമകളിൽ അഭിനയിക്കും, ഒരു സൂപ്പർ നടിയാകും എന്നൊക്കെ നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും ആശിച്ചു. പക്ഷേ സിനിമാ ലോകം സുഭാഷിനെ ശരിക്കും പറഞ്ഞാൽ മറന്നു എന്ന് തന്നെ പറയാം, ചാൻസ് ഇല്ലാണ്ടായി. അപ്പോൾ അങ്ങനെ തന്നെ ഒരു പടമാണ് ശരിക്കും പറഞ്ഞാൽ ആരോഹണം എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയതിന് ശേഷം. ഇതേ തീം തന്നെയാണ്, ഇതേ പ്രതാപപോത്തനുണ്ട്, ഇതിൻ്റെ അനുസരിച്ചുള്ള ഒരു തീമാണ്, സെക്സ് തീമാണ്. അപ്പോൾ അതിൽ വിധുപോലെ അഭിനയിച്ചിട്ടുണ്ട്, കുറേ നടികൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ പടം 8 നിലയിൽ പൊട്ടി. അത് 1980 ആ പടം ഇറങ്ങിയത്.
1979 തകരറങ്ങിയത്. അങ്ങനെ പിന്നെ 2 കൊല്ലം കാത്തിരുന്നിട്ടാണ് പിന്നെ ഒരു പടം റിലീസാവണത്. അപ്പോൾ അത് അതോടുകൂടിയിട്ട് തന്നെ പിന്നെ ഈ സുരാഗാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IVAC ഏറ്റെടുക്കുക ചെയ്തത്. അക്കാലത്ത് വരുന്ന നല്ല മാദകത്വം എന്ന് പറഞ്ഞ നടികളെയും മറ്റുള്ള ആൾക്കാരെയൊക്കെ IVAC നോട്ടം വയ്ക്കും. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ പറയും ഈ IV ശശി നടികളൊക്കെ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IV ശശിക്ക് പരിപാടി ആരാണ്, ഈ നടികളൊക്കെ ഒരു പടത്തിൽ അഭിനയിച്ച് കിട്ടുകഴിഞ്ഞാൽ അപ്പൊ പിന്നെ കാണുക IV ശശിയുടെ കുടുംബമായിട്ടാ, പിന്നെ എല്ലാ പടത്തിലും ആ നടി ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വെറും ഇപ്പോൾ ഈ ആൾക്കാർ പറയുന്ന ഓരോ നുണകളാണ് കേട്ടോ. IV ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിരുന്നത്, അദ്ദേഹത്തിൻ്റെ പോലെ ഒരു സംവിധായകനും ഇന്നത്തെ കാലത്ത് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ ഒരു പുനർജന്മം കൊടുത്തത് IV ശശിയാണ്. IV ശശിയുടെ പടങ്ങളിൽ അങ്ങാടി എന്ന് പറഞ്ഞ പടത്തിലൊക്കെ നല്ല കഥാപാത്രങ്ങൾ കിട്ടി. അപ്പോൾ സുകുമാരൻ ജോഡിയായിട്ടാണ് വന്നുള്ളത്, അതിലും കുറച്ച് കുളി സീനുകളും കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ 1981 2 ചിത്രങ്ങൾ കിട്ടി. അതുപോലെ തന്നെ 1982 ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ IV ശശിയുടെ പടം കിട്ടി. അപ്പോൾ അതൊരു നല്ലൊരു ഇത് കിട്ടി. പിന്നെ പത്മരാജൻ്റെ തന്നെ നഷ്ടവസന്തം എന്ന് പറഞ്ഞൊരു പടം വന്നു, അതിൽ അംബികയ്ക്കുണ്ട്, അതിലും വലിയ കുഴപ്പമില്ലാത്തൊരു കഥാപാത്രമാണ്. പിന്നെ ഭീമൻ രഘുവിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു തടാകം എന്ന് പറഞ്ഞ പടത്തിൽ. അപ്പോൾ അതിലൊന്നും ഇരു നല്ലൊരു കഥാപാത്രങ്ങളായാലും പടങ്ങൾ വിചാരിച്ച പോലെ അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ IV ശശി തന്നെ വീണ്ടും പടത്തിലെടുത്തു, ജോൺ ജാഫർ ജനാർദ്ദൻ എന്ന് പറഞ്ഞ മമ്മൂട്ടി പടത്തിൽ. അപ്പോൾ അത് 1984 വന്നേ. അപ്പം നടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർച്ച വരുന്ന വന്നതിനനുസരിച്ച് തകര പോലെ ഒരു ഉയർച്ച പിന്നെ അപ്പുള്ള പടങ്ങളിൽ വന്നില്ല. അങ്ങാടിയിലൊക്കെ കഥാപാത്രം ഉണ്ടെങ്കിലും നായികയല്ലല്ലോ, അതിലൊക്കെ ഉപനായികയും അതുപോലെ തന്നെ ഒരുപാട് നടന്മാരും നടികളുള്ള ഒരു പടങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിൽ മാത്രം ഈ ഒരു കഥാപാത്രം മാത്രം ആൾക്കാർ പെട്ടെന്ന് ആലോചിച്ച് കണ്ടെത്താനായിട്ട് ഇത്തിരി പണിയാണ്. പിന്നെ ആറ്റുവഞ്ചൂരൊലിഞ്ഞപ്പോൾ അതുപോലെ തന്നെ 1985 4 പടങ്ങൾ കിട്ടി. ആ 4 പടങ്ങളും വലിയ ഏത് പടം കിട്ടിയാലും സ്വാഭാവികമായിട്ട് അഭിനയിക്കാനായിട്ട് ഒരുപാട് കഴിവുള്ളൊരു നടീന സുരേഖ. ഈ സെക്സ് കാണിക്കാൻ മാത്രമല്ല നല്ല റിയലായിട്ട് അഭിനയിക്കും, ആ കിട്ടിയ കഥാപാത്രങ്ങൾ നന്നായി അഭിനയിക്കും. അങ്ങനെ നല്ലൊരു പേരും നാം ആ സുരേഖയ്ക്ക് നമുക്ക് എടുത്ത് ആ ഫീൽഡിലുണ്ട്. പക്ഷെ അതിനനുസരിച്ച് സംവിധായകർ പ്രൊഡ്യൂസർമാർ അത്ര അങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സ് കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കണ്ടമാനം ഇവരൊക്കെ പറയണ പോലെയുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവർ റൂമിലേക്ക് ചെല്ലാത്ത കൊണ്ടോ എന്തോ എന്താണെന്നറിയില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം പടങ്ങൾ കുറഞ്ഞത്. അല്ലാണ്ട് അഭിനയിക്കാൻ കഴിവുള്ള സൗന്ദര്യമുള്ള ഒരു നടി ഇങ്ങനെ തഴഞ്ഞു പോകണതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവാത്ത നടി ആയിരിക്കണം, അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ തഴഞ്ഞു കളയുന്നത്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് നടികൾക്ക് നന്നായി പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ പടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അഭിനയിക്കാനുള്ള കഴിവുണ്ട്, കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ വളരെ തന്മയത്തോടുകൂടി അഭിനയിക്കുന്ന നടിയാണ്, അത്യാവശ്യം ഗ്ലാമർ കാണിക്കുന്ന നടിയാണ്, എല്ലാം ഒത്തിണങ്ങിയിട്ട് പോലും വലിയ വലിയ പടങ്ങൾ കിട്ടിയില്ല. കിട്ടിയ പടങ്ങളൊക്കെ 2-നിര പടങ്ങളും 3-നിര പടങ്ങളും അങ്ങനെ അതിലുണ്ട്. ഒതുങ്ങി പോകേണ്ട ഒരു ഗതികേട് സുരേഖയ്ക്ക് ഉണ്ടായി. അത് എന്താണെന്ന് അറിയില്ല, അതിലും ഭേദം ആ നടിക്ക് ഡോക്ടർ ആവണമെന്ന് നല്ലത് ഞാൻ പറയാം. 1975 4 പടത്തിൽ ഒതുങ്ങി. അവസാനമായിട്ട് അഭിനയിച്ചത് കട്ടുർമനും കാതുകുത്തെന്ന് പറഞ്ഞൊരു പടത്തിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ നടീനെ കണ്ടില്ല. ആ നടി 1995 കല്യാണം കഴിച്ചു, ഒരു മകളുണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇപ്പോൾ മദ്രാസിൽ സ്വസ്ഥമായി ജീവിക്കുന്നു. അപ്പോൾ കാതല എന്നാണ് മകളുടെ പേര്. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പടത്തിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തി, പക്ഷെ അതും രക്ഷപ്പെട്ടില്ല. പിന്നെ കുറച്ച് 1-2 മലയാള സീരിയലിൽ നമ്മൾ അഭിനയിച്ച് കണ്ടു, അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇനി പൂർണ്ണമായിട്ട് സിനിമാലോകം വിട്ട് ആ നടി ഇപ്പോൾ ബിസിനസ്സായിട്ട് മദ്രാസിൽ കഴിയുന്നുണ്ട്, ഒരു കുട്ടീൻ്റെ ഭർത്താവുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നു. ഇതാണ് സുരേഖയുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ. ഡോക്ടറാവാൻ മോഹിച്ചു, സിനിമാ നടിയായി. ആ സിനിമാ നടി ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു നല്ല കഥാപാത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അന്ന് കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ വളരെ മനോഹരമായി അഭിനയിച്ച നടിയാണ്, മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു നടിയാണ് ഈ സുരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തകര കണ്ട ആൾക്കാർ ഇപ്പോഴും ആ സുരേഖയുടെ ഓരോ നോട്ടം നമ്മുടെ മനസ്സിലുണ്ട്, ഓരോ ഫ്രെയിമും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു നടിക്ക്, ശരിക്കും പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കൊന്നും വഴങ്ങാത്ത നടികൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്നാൽ തമിഴ് പടങ്ങളിൽ കിട്ടിയോ അതും കിട്ടിയില്ല. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വലിയ കേന്ദ്രമാണ് അവിടെയും, അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകാത്തതുകൊണ്ട് അവിടെയും കിട്ടിയില്ല. അപ്പം നല്ല നടികളും നമ്മുടെ നാട്ടിലുണ്ട്. കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ ചെറുതാണോ വലുതാണോ എന്ന് നോക്കാണ്ട്
നല്ല രീതിയിൽ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച നടിയാണ്. ഓക്കെ, നമുക്ക് വേറൊരു നടീനെ അല്ലെങ്കിൽ ഒരു നടൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.